ആദ്യ ആഴ്ചത്തെ എലിമിനേഷൻ കഴിഞ്ഞ് ജാനകി പുറത്താവുക കൂടി ചെയ്തതോടുകൂടി പല മത്സരാർത്ഥികളും വ്യക്തമായി ഗെയിം പ്ലാനുകളിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നും കൃത്യമായി എല്ലായിടത്തും ഇടിച്ചു കയറി സ്പേസ് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ നമ്മളെ പരിഗണിക്കില്ല എന്നും ഒരു തോന്നൽ പല മത്സരാർത്ഥികൾക്ക് ഇപ്പോഴെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ചിലർക്ക് യാതൊരു രീതിയിലും മാറ്റവുമില്ല. എന്തായാലും ഇത്തരത്തിൽ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും അധികം ചേഞ്ച് ഓവർ ഉള്ള മത്സരാർത്ഥികൾ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഡെയ്സി ആയിരിക്കും. ഡെയ്സി നമ്മൾ ആദ്യ ആഴ്ച ഒരു സമ്മിശ്ര പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തിയത്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഡെയ്സി വളരെ ആക്റ്റീവ് ആണെന്നും എല്ലാ വിഷയങ്ങളിലും കയറി ശക്തമായി ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും എല്ലായിടത്തും വഴക്കുകൾ ഉണ്ടാക്കുന്നതിലടക്കം കൃത്യമായിട്ടുള്ളൊരു സ്വാധീനം ഡെയ്സി ചെലുത്തുന്നുണ്ട് എന്ന് തോന്നുന്നു. രണ്ടാമത്തെ ആഴ്ചയിലെ ആദ്യ എപ്പിസോഡിൽ തന്നെ അടുത്ത ആഴ്ചയിലേക്കുള്ള നോമിനേഷനുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്നെ ഡെയ്സിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അല്പം ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലായിരുന്നു. നോമിനേഷനിൽ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഡെയ്സി ജാസ്മിനെ പറ്റി നടത്തിയ പരാമർശങ്ങൾ ജാസ്മിനോട് ഡെയ്സിക്ക് വ്യക്തമായി ചില വിദ്വേഷങ്ങൾ തോന്നുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. അതിനെ തുടർച്ചയെന്നോണം പുറത്ത് വന്ന് ഇരിക്കുന്ന സമയത്തും ജാസ്മിനുമായിട്ട് ഒരു തർക്കം ഉണ്ടാക്കുന്നുണ്ട് ഡെയ്സി. വെറുതെ ഒരു വാക്ക് തർക്കത്തിൽ നിൽക്കുന്നില്ല, ശക്തമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നു. അതായത് ഈ നോമിനേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിൽഷയടക്കം വാഷ്റൂം യൂസ് ചെയ്യുകയായിരുന്നു. ദിൽഷയടക്കം വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ അവർ വാഷ്റൂമിലാണ് എന്ന് പറയുമ്പോൾ അല്ല, വാഷ്റൂം അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാകും, സമയം കളയരുത്, അത്യാവശ്യമായിട്ട് വരാൻ പറയണം എന്ന് പറയുമ്പോൾ അവരതിന് വാഷ്റൂമിലല്ലേ പോയിരിക്കുന്നത്, അതിന് മേക്കപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഡെയ്സി തിരിച്ച് ഞാനൊക്കെ വാഷ്റൂമിൽ പോയാൽ തിരിച്ച് എൻ്റെ ഫേസ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ വരാറുള്ളൂ, അതുകൊണ്ട് അതുപോലെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, അതുകൊണ്ട് വെറുതെ സമയം കളയണം വരണം എന്ന് പറയണം എന്ന രീതിയിൽ ഡെയ്സി സംസാരിക്കുന്നത്, ജാസ്മിന് വെറുതെ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന അവർ വന്നോളൂ എന്ന് പറയുന്നതിനെ ജാസ്മിനുമായിട്ട് വലിയൊരു തർക്കത്തിലേക്ക് ഡെയ്സി കൊണ്ടുപോകുന്നുണ്ട്. അത് മനഃപൂർവ്വം തന്നെ ജാസ്മിനുമായിട്ട് ഒരു തർക്കം ഉണ്ടാക്കണം എന്ന രീതിയിൽ ഉണ്ടാക്കിയ തർക്കം പോലെയാണ് പൊതുവേ തോന്നുന്നത്. അത് ജാസ്മിന് പല രീതിയിലുള്ള നെഗറ്റീവുകൾ ഉണ്ടത് വേറെ കാര്യം, പക്ഷേ അതേസമയം ഇന്നലെ തർക്കം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശാലിനിയോട് സംസാരിക്കുമ്പോൾ പോലും അവിടെ ശാലിനി മറ്റുള്ളവർക്ക് വസ്ത്രം അലക്കി കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ശാലിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ അതിന് ചെയ്യേണ്ട ആവശ്യമില്ല, അവസാനം ശാലിനി അതെനിക്കൊരു കുറ്റമായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെയ്സിയുടെ അടുത്ത് നിന്ന് സൈലന്റായി മാറുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ബ്ലെസ്ലിയായിട്ടുള്ള തർക്കമാണ്. അതായത് ബ്ലസ്സിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ബ്ലസ്സിലൂടെ എഴുന്നേറ്റ് പോകണമെന്നും അവിടെ തനിക്ക് ആ സ്പേസ് തനിക്ക് വേണമെന്നും പറയുമ്പോൾ നിനക്ക് ഞാനിവിടെ കിടക്കുകയല്ലേ, ഞാൻ എനിക്ക് വെയിലത്ത് തന്നെ കിടക്കണമെന്ന് പറഞ്ഞാൽ ബ്ലസ്സിൽ വാശി പിടിക്കുന്നു. ആദ്യം അവിടെ വന്ന് കിടന്നാൽ താനില്ല എന്ന രീതിയിലാണ് ബ്ലസ്സിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഡെയ്സി പലയിടങ്ങളിലും പോയി നിന്ന് ബ്ലസ്സിനെതിരെ സംസാരിക്കുന്നു. സുചിത്രയിലായിട്ട് സംസാരിക്കുന്നുണ്ട്, തിരിച്ച് അഖിലിൻ്റെ സൂരജിനായിട്ട് സംസാരിക്കുന്നുണ്ട്. അഖിലും സൂരജും ഡെയ്സി വരുമ്പോൾ മാറിക്കൊടുക്കണം എന്ന രീതിയിൽ ബ്ലസ്സിലോട് സംസാരിക്കും. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സ്പേസ് ആണ്, അതിൽ ആർക്ക് വേണമെങ്കിലും സ്പേസ് യൂസ് ചെയ്യാം. അയാൾ മാറിക്കൊടുത്ത് മറ്റുള്ള സ്പേസ് കൊടുക്കണമെന്ന് വന്ന ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മൊത്തം ബ്ലസ്ലിംഗിന് ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസം മുഴുവൻ ഇത്തരത്തിൽ ഡെയ്സിങ്ങിനെ ഓടി നടന്ന് വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു മൂഡിലായിരുന്നു. ഇതൊക്കെ തന്നെ കൃത്യമായി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിനുള്ള ഉത്തരം വൈകാതെ വരുന്ന എപ്പിസോഡിൽ ഡെയ്സിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.